ഹലോ സ്റ്റുഡൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാൻഡ് മൗൾഡിംഗ് പ്രൊസീജിയർ ആണ് പഠിച്ചത് ഇതൊരു ടെൻ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ബേസിക്കലി നാല് ഫിഗർ വരയ്ക്കണമെങ്കിലും ഈ ഫിഗർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരയ്ക്കേണ്ടത് ഈ ഒരു ഫിഗർ വരയ്ക്കാനുള്ള ടൈമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഫിഗർ വരച്ച് ഒരു പതിനഞ്ച് ഇരുപത് പോയിൻ്റ് ആയിട്ട് നമ്പർ ഇട്ട് നിങ്ങൾ ആ സാൻഡ് മൗൾഡിംഗ് പ്രൊസീജിയർ അതായത് ഒരു സാൻഡ് മൗൾഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന പ്രൊസീജിയർ എഴുതണം അപ്പോൾ അതാണ് സാൻഡ് മോൾഡിംഗ് പ്രൊസീജർ അല്ലെങ്കിൽ സാൻഡ് മോൾഡിങ് എക്സ്പ്ലെയിൻ സാൻഡ് മോൾഡിംഗ് എന്നൊക്കെ ചോദിച്ചാൽ എഴുതാനുള്ളത് അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാനൊരു വെൻറ്റ് ഹോൾസ് ഇടുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു അതായത് ചെറിയ ഹോൾസ് ഒരു നാലോ അഞ്ചോ എം എം ഡയമീറ്ററുള്ള ചെറിയ ചെറിയ ഹോൾസ് അതിൽ ഇട്ട് കൊടുക്കണം അതിനെ വെൻറ്റ് ഹോൾസ് എന്ന് പറഞ്ഞു അപ്പോൾ ആ വെൻറ്റ് ഹോൾസ് ഇട്ട് കൊടുക്കേണ്ട പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ മോൾട്ടൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചറായിരിക്കും മേ ബി തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ആ മോൾട്ടൺ മെറ്റലിന് അത്രയും ഹൈ ടെമ്പറേച്ചറുള്ള മോൾട്ടൺ മെറ്റലായിരിക്കും ഈ സ്പ്രൂ വഴി ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനത്തെ താഴോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്ത് ഈ മോൾഡ് നിറഞ്ഞാണ് ഈ റൈസർ വഴി എക്സസ് ആയിട്ടുള്ള മെറ്റൽ പോ മുകളിലോട്ട് റൈസ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ മെറ്റലിൽ ഒരുപാട് ഗ്യാസസ് പുറത്തോട്ട് പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കും മെറ്റൽ ആയതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ടും ലോട്ട് ഓഫ് ഗ്യാസസ് പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ ഗ്യാസസ് പുറത്തോട്ട് പോകാനായിട്ട് എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് വേണം അതിന് ഒരു ഓപ്പണിംഗ് ആണ് ഈ റൈസൺ എന്ന് പറയുന്ന ഓപ്പണിംഗ് ഈ മൗളിൻ്റെ അകത്ത് മോട്ടോമെറ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയെ തന്നെ ഇതിൻ്റെ അകത്തുള്ള എക്സസൈസ് ഗ്യാസസ് അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനുള്ള ആ ഗ്യാസസ് ഈ റൈസർ എന്ന് പറയുന്ന ആ ഹോൾ വഴി പുറത്തോട്ട് പോകും അതിൻ്റെ കൂടെ തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും ഈ മൗൾഡ് ഈ മൗളിൻ്റെ അകം നിറഞ്ഞു കഴിയുമ്പോഴേക്കും ആ റൈസറിൻ്റെ ആ ഒരു ഓപ്പണിങ്ങും ക്ലോസ് ആകും പിന്നെ ഇതുവഴി എക്സോസ് ഈ ഗ്യാസസ് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ആ സമയത്ത് ഈ സാന്റിൻ്റെ ഇടയിൽ കൂടെയുള്ള സ്പേസ് വഴിയാണ് ഈ ഗ്യാസസ് പുറത്തോട്ട് പോകുന്നത് അപ്പോൾ സാന്റിൻ്റെ ഇടയിൽ കൂടെയുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് ഒരു പാസേജ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെൻറ്റ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് സാൻഡ് ആയതുകൊണ്ട് സാൻഡ് പാർട്ടിക്കൽസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും സാൻഡ് പാർട്ടിക്കിൾസിന് അപ്പോൾ സാൻഡ് സാന്റ് പാർട്ടിക്കൽസിന് ഇടയിൽ കൂടെ ചെറിയ ചെറിയ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും ഈ ഗ്യാസിന് പുറത്ത് പോകാനായിട്ട് ചെറിയ ചെറിയ സ്പേസസ് ഉണ്ടായിരിക്കും ആ സ്പേസസിലൂടെ വെൻ്റ് ഹോൾസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെൻ്റ് ഹോൾസിൽ ൂടെ വളരെ സ്മൂത്ത് ആയിട്ട് ഈ ഗ്യാസസ് അങ്ങ് പുറത്തോട്ട് പോവാം അതിന് വേണ്ടിയാണ് ഈ വളരെ ഡയമീറ്റർ കുറഞ്ഞ ഹോൾസ് ഇതിൽ ചുറ്റും ഇട്ടു കൊടുക്കുന്നത് അപ്പം ഈ സാന്റ് പാർട്ടിക്കിൾസിന്റെ കൂടെ വെൻ്റ് ഹോൾസിൽ എത്തിച്ചേരുന്നിട്ട് അവിടുന്ന് പിന്നെ ഈ ഗ്യാസ് പുറത്തോട്ട് അങ്ങ് പോയിക്കൊള്ളു അങ്ങനെ ഈ ഗ്യാസസ് പുറത്തു ഈ മോൾട്ട മെറ്റലിൽ ഉണ്ടാകുന്ന ഗ്യാസസ് പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ് വെൻ്റ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഒരു പോയിന്റ് കഴിയുമ്പഴേക്കും ഈ റൈസർ ഹോൾ അങ്ങ് കയറി ക്ലോസ് ആവും ഇപ്പോൾ മൗൾഡ് ഫില്ലായി കഴിഞ്ഞാൽ റൈസർ ഹോൾ ക്ലോസ് ആകും പിന്നെയും ഇതിൻ്റെ അകത്തുനിന്ന് ഗ്യാസസ് പുറത്തോട്ട് വയ്ക്കൊണ്ടിരിക്കും ആ സമയത്ത് ഗ്യാസസ് പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ് ഈ വെൻറ്റ് ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാണ് വെൻഡ് ഹോൾസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ വെൻഡ് ഹോൾസും കൂടി ഇട്ട് കൊടുത്താണ് നമ്മൾ ഈ മൗൾഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് സാൻഡ് മോൾഡിംഗ് പ്രൊസീജിയർ എന്നുള്ളത് പിന്നെ നമ്മൾ കുറച്ച് കമ്പോണൻസ് ഈ സാൻഡ് മോൾഡിങ്ങിലുള്ള വരുന്ന പാറ്റേണും അമോഡും ബോക്സും പിന്നെ ലൈസൺ സ്ക്രൂ പിന്നെ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസിനാണ് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മുടെ ഈ പാറ്റേൺ ഉണ്ടാക്കും പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് പീസ് ആയിരിക്കും മേ ബി ഒന്നോ രണ്ടോ മൂന്നോ പീസായിട്ട് ജോയിൻ ചെയ്ത് വയ്ക്കുന്ന ഒരു ഒരു സോളിഡ് പീസാണ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ പാറ്റേൺ ഉപയോഗിച്ചാണ് നമ്മൾ മൗൾഡ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടു വുഡിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ഇത് ഈ പാറ്റേൺ അങ്ങ് വുഡിലാണ് ഉണ്ടാക്കിയത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പാറ്റേൺ തടി വുഡിൽ തന്നെയാണ് ഈ പാറ്റേൺ ഉണ്ടാക്കുന്നത് വുഡാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പാറ്റേൺ മെറ്റീരിയലെങ്കിലും വേറെയും ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ഈ പാറ്റേൺ ഉണ്ടാക്കും ഓരോ പർപ്പസിന് വേണ്ടി അപ്പോൾ ആ പാറ്റേൺ മെറ്റീരിയൽസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേസും ലിമിറ്റേഷൻസും ഉണ്ട് അഡ്വാൻറ്റേജസ് ഞാൻ ഗ്രീൻ കളറിലും ലിമിറ്റേഷൻസ് ഞാൻ റെഡ് കളറിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാൻ നോക്കും എക്സാമിന് ചിലപ്പോൾ പാറ്റേൺ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺ മെറ്റീരിയൽസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നാലോ അഞ്ചോ മാർക്കിനെ ചോദിക്കത്തുള്ളൂ ടെൻ മാർക്സിന് ചോദിക്കത്തില്ല ഫോർ ഓർ ഫൈവ് മാർക്സിന് ഈ പാറ്റേൺ മെറ്റീരിയൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയുള്ളൂ അപ്പോൾ മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്വാൻറ്റേസ് ലിമിറ്റേഷൻസും എഴുതുക അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വുഡാണ് ആദ്യത്തെ മെറ്റീരിയൽ ഏറ്റവും കോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വുഡാണ് വുഡ് ഇൻ എക്സ്പെൻസീവാണ് കോസ്റ്റ് കുറവാണ് ഈസിലി അവൈലബിൾ ആണ് വെയിറ്റ് കുറവാണ് നമുക്ക് ഇഷ്ടമുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ കാരണം കാർപ്പൻറ്ററിയൊക്കെ അറിയില്ല അതിൻ്റെ ടൂൾസൊക്കെ ഉപയോഗിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഈസി ഈസിലി റിപ്പയറബിൾ എന്ന് പറഞ്ഞാൽ ഈ വുഡ് കൊണ്ടുണ്ടാക്കിയ പാറ്റേൺ പൊട്ടി പൊട്ടിപ്പോകുകയാണെങ്കിൽ നമുക്കതിനെ ആയിട്ട് ശരിയാക്കാനും പറ്റും കാരണം പൊട്ടിപ്പോയ പീസിന് വേണമെങ്കിൽ ഫിവിക്കോൾ വെച്ചോ അല്ലെങ്കിൽ ആണി അടിച്ചോ നമുക്ക് അത് വീണ്ടും ജോയിൻ ചെയ്ത് വയ്ക്കാനൊക്കെ അതല്ല പൊട്ടിപ്പോയ ആ ഭാഗത്തിന് പ്രത്യേകം വേറെ തടിയിൽ നമുക്ക് ആ ഷേപ്പിലുള്ള പോർഷൻ ണ്ടാക്കിയിട്ട് പൊട്ടിപ്പോയ ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് ഫെവിക്കോൾ വെച്ചുകൊടുക്കുകയോ അല്ലെങ്കിൽ ആണി അടിച്ച് ഒക്കെ ചെയ്യാം അപ്പം അങ്ങനെ ഈസിലി റിപ്പയറബിൾ ആണെന്ന് പറയാം അത് പാറ്റേൺ പൊട്ടി പോവുകയാണെങ്കിലും ഈസി ആയിട്ട് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഈസി റിപ്പയറബിൾ പക്ഷേ ഈ വുഡിൻ്റെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷനാണ് പൂർ വിയർ റെസിസ്റ്റൻസ് എന്ന് വിയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ റബ്ബറേഷനും വിയർ ഒക്കെ ഇതിൻ്റെ സർഫസിലുണ്ടാവുന്ന സാധ്യത വളരെ കൂടുതലാണ് കാരണം വുഡെന്ന് പറഞ്ഞാൽ അതൊരു ഹാർഡായിട്ടുള്ള ഇതാണ് എങ്കിലും ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് എങ്കിലും അതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ഒന്നും അല്ല ഒരുപാട് ഈസി ആയിട്ട് സ്ക്രാച്ച് വരും പ്രത്യേകിച്ച് സാൻഡ് മോൾഡിങ്ങിലാണെങ്കിൽ സാന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഈ സാന്ൻ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഹാർഡായിട്ടുള്ള പാർട്ടിക്കളാണ് സാൻഡ് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ തന്നെ ഈ ഗൊറില്ല ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വേറെ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് വന്ന് നമുക്ക് അതിൽ സ്ക്രാച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല പക്ഷേ സാൻഡ് പാർട്ടിക്കിൾസ് വീണാൽ സ്ക്രാച്ച് വീഴും അപ്പോൾ വളരെ ഹാർഡ്നെസ് കൂടിയ പാർട്ടിക്കിൾസ് ആണ് സാൻഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുക അപ്പോൾ ഈ സാൻഡ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചാണ് സാൻഡ് കാസ്റ്റിങ്ങിൽ സാൻഡ് പാർട്ടിക്കിൾസ് ആണല്ലോ വരുന്നത് അപ്പോൾ അത് ഈ പാറ്റേണുമായിട്ട് ടച്ച് ചെയ്ത് വരുമ്പഴേക്കും പാറ്റേണ് സർഫസിൽ ഒരുപാട് സ്ക്രാച്ച് ഉണ്ടാവും വളരെ ഈസി ഈസിയായിട്ട് വുഡാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്ക്രാച്ചസ് ഉണ്ടാവും അപ്പോൾ അത് കാരണം സർഫസ് ഫിനിഷ് ഒന്നും കാണത്തില്ല ഈ വുഡ് ഉപയോഗിച്ചുള്ള പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് രണ്ട് തവണ അത് ഉപയോഗിച്ച് മൗൾ ഉണ്ടായി കഴിയുമ്പോഴേക്കും അതിൻ്റെ സർഫസിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ അങ്ങ് പോകും അപ്പോൾ അതാണ് പുവർ വിയർ റെസിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഉള്ളതാണ് അബ്സോർവ് മോയിസ്റ്ററിന് ഏറ്റവും ഇഷ്യൂ ഉള്ള ഒരു പ്രോബ്ലം ആണ് ഈ അബ്സോർവർ മോയിസ്റ്റർ തടി വെള്ളത്തിനെ അബ്സോർവ് ചെയ്യും ഈ സാൻഡ് മോൾഡിംഗ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാൻഡ് പ്രിപ്പറേഷൻ എന്ന് ഒരു സെപ്പറേറ്റ് സ്റ്റേജ് ആണ് ഇതിൽ ഉപയോഗിക്കുന്ന മോൾഡിംഗ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ആണ് അപ്പോൾ ഈ അവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാൻഡ് എടുക്കും സ്പെഷ്യലി ഉള്ള ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാൻഡ് എടുക്കും അതിൽ അഡിറ്റീവ്സും കെമിക്കൽസും ഒക്കെ ആഡ് ചെയ്യും അങ്ങനെ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്താണ് ആവശ്യത്തിനുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഈ സാന്ൻഡിൽ ഉണ്ടാക്കിയെടുക്കുന്നത് മൗൾഡിങ്ങിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഈ സാൻഡ് ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പഠിക്കും അപ്പോൾ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഫ്ലാസ്കിലേക്ക് ആ സാന്റ് ഫിൽ ചെയ്യുന്നതിന് മുന്നേ ഈ സാന്ൻഡിനെ മോയിസ്റ്ററായിട്ട് മിക്സ് ചെയ്യും അതായത് വെള്ളം ഒഴിച്ചുകൊടുത്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്യും അങ്ങനെ വെള്ളമായിട്ട് മിക്സ് ചെയ്യുന്ന ആ മോയിസ്റ്റർ കണ്ടൻറ്റോടെയാണ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ മാത്രമേ ഈ ഒരു ഷേപ്പ് അത് റീറ്റെയിൻ ചെയ്യത്തുള്ളൂ പാറ്റേൺ റിമൂവ് ചെയ്താലും ഈ ഒരു ഷേപ്പ് അത് റീറ്റെയിൻ ചെയ്യത്തുള്ളൂ വെള്ള മോസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതങ്ങനെ റീറ്റെയിൻ ചെയ്യത്തുള്ളൂ അപ്പോൾ മോയിസ്റ്റർ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ സാൻഡ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഈ സാൻഡിൽ ഉണ്ട് ആ മോസ്റ്റർ ഈ വുഡ് വുഡുള്ള വുഡ് ഉപയോഗിച്ചുള്ള പാറ്റേൺ ആണ് എങ്കിൽ ആ പാറ്റേൺ അത് അബ്സോർബ് ചെയ്യും ആ വുഡ് അത് അബ്സോർബ് ചെയ്യും അപ്പോൾ മോയിസ്റ്റർ അബ്സോർബ് ചെയ്താലുള്ള കുഴപ്പമൊന്നു വെച്ചാൽ മോയിസ്റ്റർ അബ്സോർബ് ചെയ്യുമ്പോഴേക്കും ആ പാറ്റേണെ സൈസ് ഇൻക്രീസ് ആവും വെള്ളം അബ്സോർബ് ചെയ്യപ്പം അതിൻ്റെ സൈസ് കൂടും സൈസ് എക്സ്പാൻഡ് ആവും അപ്പം ഡയമെൻഷനി ആക്കുറേറ്റ് ഒന്നും ആവത്തില്ല അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഉണ്ട് നമ്മൾ എന്ത് ഷേപ്പിലാണോ എന്ത് സൈസിലാണോ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കേണ്ടത് അതിനേക്കാളും കൂടുതൽ സൈസിലുള്ള പാറ്റേൺ ആയിപ്പോൾ മോയിസ്റ്റർ അബ്സോർബ് ചെയ്യുമ്പഴേക്കും അപ്പം അങ്ങനെ ഒരു ലിമിറ്റേഷൻ വുഡ് കൊണ്ടുള്ള പാറ്റേൺ മെറ്റീരിയലുണ്ട് പിന്നെ സ്ട്രെങ്ത് കുറവാണ് ഹാർഡ്നെസ്സൊക്കെ ഉണ്ട് എങ്കിലും അതിന് വുഡ് സ്ട്രെങ്ത് കുറവാണ് ഒന്ന് രണ്ട് ഇടിയൊക്കെ കിട്ടുകയാണെങ്കിൽ പൊട്ടി സാധ്യതയുണ്ട് അപ്പോൾ അതിന് സ്ട്രെങ്ത് കുറവാണ് പിന്നെ ഈ മെഷീൻ മോൾഡിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള മോൾഡിങ്ങിന് സൂട്ടബിൾ അല്ല കാരണം മെഷീൻ ഉപയോഗിച്ചുള്ള മോൾഡിങ്ങിന് കൂടുതൽ പ്രഷർ പ്രഷർക്ക് വരും അപ്പോൾ ആ ഒന്ന് വിസ്റ്റാൻഡ് ചെയ്യാൻ തടിക്ക പറ്റത്തില്ല വുഡ് ഉപയോഗിച്ചുള്ള പാറ്റേൺ പറ്റത്തില്ല പാറ്റേൺ പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് മെഷീൻ മോൾഡിങ്ങിനൊന്നും സൂട്ടബിൾ അല്ല അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജും ലിമിറ്റേഷൻ വുഡ് എൻ്റെ പാറ്റേൺ മെറ്റീരിയലുണ്ട് അടുത്തതാണ് മെറ്റൽ ഉപയോഗിച്ചുള്ള പാറ്റേൺ ഈ മെഷീൻ മോൾഡിങ്ങിലൊക്കെ സാധാരണ മെറ്റൽ ഉപയോഗിച്ചുള്ള പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത് മെറ്റൽ ഉപയോഗിച്ചുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മെറ്റൽ ഉപയോഗിക്കും അതിൽ തന്നെ ഏറ്റവും കോമണായിട്ട് ഉപയോഗിക്കുന്ന അലുമിനിയാണ് അപ്പോൾ അലുമിനിയത്തിലും ഇതേപോലെ കുറേ അഡ്വാൻറ്റേജും കുറേ ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ട് അലുമിനിയത്തിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ക്രോഷ് ഉണ്ടാകത്തില്ല ബാക്കി മെറ്റീരിയലായിട്ട് കമ്പയർ ചെയ്യപ്പോൾ അയണോ അങ്ങനത്തെ മെറ്റീരിയലായിട്ട് മെറ്റിയൽ കമ്പയർ അത് കമ്പയർ ചെയ്യുമ്പം അലുമിയം ക്രോഷുണ്ടാവത്തില്ല ആവശ്യത്തിന് ഉണ്ട് വിയർ റെസിസ്റ്റൻ്റ് ഉണ്ട് വുഡിനേക്കാലും വിയർ സ്ക്രാച്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ് അലുമിനിയം പിന്നെ വളരെ ഹൈ സർഫസ് ഫിനിഷ് വുഡിനേക്കാളും വളരെ ഹൈ സർഫസ് ഫിനിഷ് അലുമിനിയം കൊണ്ടുള്ള പാറ്റേൺ ഉണ്ട് പിന്നെ കോസ്റ്റ് കുറവാണ് ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഈ അലുമിനിയത്തിനുണ്ട് പക്ഷേ റഫ് ഹാൻഡിലിങ് വിസ്റ്റാൻഡ് ചെയ്യാനൊക്കെ അലുമിനിയം എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് നമുക്ക് വേണമെങ്കിൽ കൈ വെച്ച് വേണമെങ്കിൽ അതിനെ ചപ്പിക്കാനൊക്കെ ചതയ്ക്കാനൊക്കെ അപ്പോൾ അത്ര വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അലുമിനിയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ റഫ് ഹാൻഡിലും നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാനൊക്കത്തില്ല സോഫ്റ്റ് മെറ്റലാണോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് അലുമിനിയത്തിനുണ്ട് അലുമിനിയം മാത്രമല്ല വേറെയും മെറ്റൽസ് ഉപയോഗിച്ച് ഈ പാറ്റേൺ ഉണ്ടാകും അതല്ല ഈ മെഷീൻ മോൾഡിംഗിന് മെഷീൻ അതായത് മെഷീൻ ഉപയോഗിച്ചുള്ള മോൾഡിങ്ങിനൊക്കെയാണ് ഈ മെറ്റൽ ഉപയോഗിച്ചുള്ള പാറ്റേൺ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് തന്നെ ഒരു പതിനായിരം പീസസ് വെച്ച് ഉണ്ടാക്കണം പതിനായിരം യൂണിറ്റ് വെച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അത്രയും എണ്ണം ഉണ്ടാക്കണമെങ്കിൽ വുഡ് വെച്ചുള്ള പാറ്റേൺ ആയിരിക്കത്തില്ല ഉണ്ടാക്കുന്നത് കാരണം വുഡ് വെച്ചുള്ള പാറ്റേൺ ഉപയോഗിച്ച് പതിനായിരം ഇപ്പോൾ പതിനായിരം പീസ് ഉണ്ടാകണമെന്ന് വെച്ചാൽ പതിനായിരം മോൾഡ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഈ പതിനായിരം മോൾഡൊന്നും വഡ് വെച്ചുള്ള പാറ്റേൺ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കില്ല വുഡ് വെച്ചുള്ള പാറ്റേൺ വെച്ച് ഒരു അഞ്ചോ ആറോ എണ്ണം ആവുമ്പം തന്നെ ആ പാറ്റേൺ അങ്ങ് ഡാമേജ് ആയിപ്പം വുഡ് ഉപയോഗിച്ചുള്ള പാറ്റേൺ ആണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കേസിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് മൗൾഡ് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ മെറ്റൽ ഉപയോഗിച്ചുള്ള പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് തവണ നമുക്ക് റീയൂസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും മെറ്റൽ ആ പെട്ടെന്ന് പൊട്ടി പോകത്തില്ല അപ്പോൾ അതാണ് മെറ്റൽ ഉപയോഗിച്ചുള്ള പാറ്റേണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അടുത്തത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള പാറ്റേൺ ഇതിനും കുറേ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഉണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് പാറ്റേൺ ഉണ്ടാക്കുന്നതാണ് വളരെ ഹൈ സർഫസ് ഫിനിഷ് ആയിരിക്കും വെയിറ്റ് കുറവായിരിക്കും മോസ്റ്ററിന് അബ്സോർബ് ചെയ്യത്തില്ല സ്ട്രെങ്ത് കൂടുതലാണ് വിയർ ആണ് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും ഉണ്ടാകത്തില്ല സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ സ്ക്രാച്ച് അതിൻ്റെ റെസിസ്റ്റൻ കൂടുതലാണെന്ന് പറയാം പിന്നെ മോയിസ്റ്റർ അബ്സോർബ് ചെയ്യത്തില്ല വെയിറ്റ് കുറവാണ് വളരെ ഹൈ സഫ്താസ് എന്നുപക്ഷേ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് അറ്റെയിൻ ചെയ്യാൻ പറ്റും ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പ്ലാസ്റ്റിക്കിനെ ചൂടാക്കിയിട്ട് അതിൻ്റെ ഏത് ഷെയ്പ്പിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് പ്ലാസ്റ്റിക്കിനുണ്ട് പക്ഷേ ഇതും മെഷീൻ മോൾഡിങ്ങിന് സൂട്ടബിൾ അല്ല മെഷീൻ മോൾഡിങ്ങിന് ബേസിക്കലി മെറ്റൽ ഉപയോഗിച്ചുള്ള പാറ്റേൺ ാണ് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആണെങ്കിൽ മെഷീൻ മോൾഡിങ്ങിന് മോൾഡിംഗ് അല്ല പിന്നെ കോസ്റ്റ് കൂടുതലാണ് മെറ്റലിനേക്കാളും വുഡിനെക്കാളും കോസ്റ്റ് കൂടുതലാണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള പാറ്റേൺ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത വളരെ കോസ്റ്റ് കുറഞ്ഞ ഒരു ടൈപ്പാണ് പ്ലാസ്റ്റർ ഉപയോഗിച്ചത് അതായത് പ്ലാസ്റ്റർ ഓഫ് പാരിസ് എന്ന് പറയുന്ന ആ സംഭവം ഉപയോഗിച്ച് പാറ്റേൺ ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് പ്ലാസ്റ്റർ ഉപയോഗിച്ച് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാനൊക്കെ കാരണം കൈ വെച്ചൊക്കെ നമുക്ക് ആ പാറ്റേണിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സാധാരണ ഈ ദൈവങ്ങളുടെ വിഗ്രഹമൊക്കെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കുക നമ്മൾ ഗണപതിയുടെ ഫേസ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേഡ്ഡായിട്ടുള്ള ഷെയ്പാണ് അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ദൈവങ്ങളുടെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാ അപ്പോൾ നമുക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ ഈ ചെളിയിൽ മഡിൽ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കും പോലെ പ്ലാസ്റ്റർ ഓഫ് പാരസിൽ നമുക്ക് ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വളരെ ഇൻട്രിഗ്രേറ്റഡ് ആയിട്ടുള്ള ഷേപ്പ് ഷേപ്പൊക്കെയാണ് ഉള്ള പാറ്റേൺ ആണ് ഉണ്ടാക്കുകയാണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് ഫയൽസ് ആണ് ഉപയോഗിക്കുന്നത് അതിന് വളരെ കമ്പ്രസൈസ് ഉണ്ട് പക്ഷേ ഇതിന് വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ അത് സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പഴേക്കും ഒരുപാട് അങ്ങ് എക്സ്പാൻഡ് ചെയ്യും അതാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പയൽസിൻ്റെ ഏറ്റവും വലിയ ഡിസ് കാരണം ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കി വെക്കും അത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടായിരിക്കും ആ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് അത് ഉണങ്ങി കഴിയുമ്പോഴേക്കും സോൾട്ടിഫൈ ചെയ്ത് കഴിയുമ്പഴേക്കും അതിൻ്റെ സൈസ് ഒരുപാട് അങ്ങ് എക്സ്പാൻഷൻ നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയമെൻഷലി ആക്യുറേറ്റ് അല്ല ഒട്ടും ഡയമെൻഷനലി ആക്യുറേറ്റല്ല പ്ലാസ്റ്റർ ഓഫ് പാരസ് ഉപയോഗിച്ചുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ദൈവങ്ങളുടെ വിഗ്രഹമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡെമെൻഷനിൽ ആക്യുറസിന്ന് ആവശ്യമില്ല മാത്രമല്ല അതൊന്നും എക്സ്പാൻഷൻ സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് മൊത്തത്തിൽ ആ ബോഡി അങ്ങ് എക്സ്പാൻഡ് ചെയ്താലും ആ വിഗ്രഹത്തിൻ്റെ ആ ഷേപ്പും കാര്യങ്ങളും ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പൊക്കെ കിട്ടിക്കൊള്ളും അപ്പോൾ അതുകൊണ്ട് ഈ ദൈവങ്ങളുടെ വിഗ്രഹം വിഗ്രഹമൊക്കെ ഉണ്ടാകുമ്പം ഡയ്മെൻഷനിലി ആക്കുറസി ആവശ്യമില്ല അതുപോലെ തന്നെ സോൾട്ടിഫൈ ചെയ്യുമ്പോഴുള്ള എക്സ്പാൻഷനും വലിയ പ്രോബ്ലമില്ല അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരസ് ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളതാണ് വാക്സ് എന്ന് പറയുന്നത് മെഴുക് എന്ന് പറയുന്ന ആ സംഭവം അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് വളരെ ഹൈ സക്സസ് ഫിനിഷ് അറ്റൈൻ ചെയ്യാം വളരെ ഹൈ ആക്കുറസി കിട്ടും ഡയമെൻഷനലി ആക്കുറേറ്റ് ആണ് പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ അത് മൗൾഡിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ഈ പാറ്റേൺ ഒക്കെ ആണെങ്കിൽ ഈ മോട്ടോർ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഈ പാറ്റേൺ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പാറ്റേൺ റിമൂവ് ചെയ്ത രൂപമാണ് ഇതായി കാണുന്ന മൗൾഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പാറ്റേൺ കൊടുത്ത് റിമൂവ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്തുകൊണ്ട് മോട്ടോർ മെറ്റൽ ഒഴിച്ചു കൊടുക്കാനൊക്കെത്തുള്ളൂ അപ്പോൾ പാറ്റേൺ റിമൂവ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് ഈ സംഭവത്തിനുണ്ട് അപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തുള്ളൂ റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ പാറ്റേൺ വയ്ക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലൊന്നും പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും പറ്റുന്ന രീതിയിൽ മാത്രമേ പാറ്റേൺ ഡിസൈൻ ചെയ്യാനോക്കത്തുള്ളൂ പക്ഷേ വാക്സ് ഉപയോഗിച്ചുള്ള പാറ്റേൺ ആണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യേണ്ടതിന് ആവശ്യമില്ല മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട നമുക്ക് ആ മോൾഡിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി വാക്സ് ആയതുകൊണ്ട് അതങ്ങ് മെൽറ്റ് ആയിക്കോളും മെൽറ്റ് ആയിട്ട് അതിനെ നമുക്ക് ഒഴുക്കിയങ്ങ് കളയാം അപ്പോൾ ഈ വാക്സ് ഉപയോഗിച്ചുള്ള പാറ്റേൺ ആണെങ്കിൽ പാറ്റേണിനെ മോൾഡിൽ നിന്ന് പ്രത്യേകിച്ച് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മോൾഡിനെ ചൂടാക്കി കൊടുത്താൽ മതി ആ വാക്സ് അങ്ങ് മെൽറ്റ് ചെയ്ത് അതിനെ അതിനെ നമുക്ക് കിട്ടും കളയാം അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ വാക്സ് ഉപയോഗിച്ചുള്ള പാറ്റേൺ ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് വളരെ കുറവാണ് വുഡിൻ്റെ കാലം മെറ്റലിൻ്റെ കാലം ബ്ലാസ്റ്റിനെ കാലം ഒക്കെ സ്ട്രെങ്ത് കുറവാണ് മെഴുകിന് വാക്സിന് അപ്പോൾ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഷെയ്പ്പിലുള്ള പ്രോഡക്റ്റൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് പാറ്റേൺ ആണ് വാക്സ് ആണ് ഉപയോഗിക്കുന്നത് അതാപ്പം റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ചൂടാക്കി കൊടുത്താൽ മതി ആ മൗൾഡ് ചൂടാക്കി കൊടുത്താൽ മതി അത് ഫ്ലെയിമൊക്കെ ഉപയോഗിച്ച് ഫ്ലെയിം ടോർച്ചൊക്കെ ഉപയോഗിച്ച് അതിനകത്ത് ചൂടാക്കാം അപ്പോൾ പാട്ട് അങ്ങനെ ചൂടാക്കി കൊടുത്ത് അതങ്ങ് മെൽറ്റായി അങ്ങ് ഒഴുകി അങ്ങ് നമുക്ക് കളയാം അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ഒരു അഞ്ചെണ്ണം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡിഫറെൻ്റ് കൈൻസ് ഓഫ് പാറ്റേൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അടുത്ത ഒരു ടൈപ്പ് ഒരു ടൈപ്പ് ഉണ്ട് ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പാറ്റേൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത വീഡിയോയിൽ താങ്ക്